വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഖുർആൻ പാരായണ വേളയിൽ ഹിജാബ് ധരിക്കൽ നിർബന്ധമാണോ ഒരു അറബിയുടെ ഹിഫു പഠന സ്ഥാപനത്തിൽ നിന്ന് അവർ ഹിജാബ് ധരിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നതും അത് പഠിപ്പിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ വിധി എന്താണ് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ വന്നൊരു ചോദ്യമാണ് ഹോസ്റ്റലുകളിൽ നമുക്ക് ഔരത്വം മുഴുവനായി മറയുന്ന വസ്ത്രം ധരിക്കാൻ നിർബന്ധമാണോ സ്ത്രീകൾ മാത്രമുള്ള ഹോസ്റ്റലുകളിൽ അങ്ങനെ ധരിക്കൽ നിർബന്ധമാണോ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ പെൺകുട്ടികൾ ജയിച്ച് ധരിക്കുന്നതിൽ തെറ്റുണ്ടോ ഇറക്കം കൂടിയ സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പിൻ്റെ കൂടെ മറുപടി പറയാൻ സാധാരണ വിട്ടു പോയിട്ട് സൂറത്ത് നൂറ് വിശ്വത കുറാൽ ഇരുപത്തിനാലാമത്തെ അധ്യായമാണ് സൂറത്ത് നൂറ് സൂറത്ത് നൂറിൽ അ മനിമാലീൻ്റെ പരിഭാഷ അതിൻ്റെ വീട്ടിലില്ലാത്ത ആളുകൾക്ക് അ മനിമാലീൻ്റെ പരിഭാഷ നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടും അന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് സൂറത്തിൽ നൂറ് വായിക്കണം എല്ലാവരും വായിക്കണം ഉമർ അലി അള്ളാഹു പറഞ്ഞത് നബ്സ് അല്ലാസ് സ്വലമയുടെ സുന്നത്തിൽ പെട്ടതാണ് അല്ലെങ്കിൽ സുന്ന നബിയുടെ സുന്നത്തിൽപ്പെട്ടതാണ് സ്ത്രീകളൊക്കെ സൂറത്തന്നൂർ വായിക്കാമെന്നുള്ളതാണ് ഉമർ അലി കാലഘട്ടത്തിൽ സ്ത്രീകളെ പ്രത്യേകമായി കൊണ്ട് പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം സൂറത്തന്നൂറിൽ കിട്ടും അപ്പോൾ അത് നിങ്ങൾ വായിക്കണം രണ്ടാമത്തേത് ഇപ്പോൾ ചോദിച്ചത് ഇപ്പോൾ ഖുർആാൻ പാരായണം ചെയ്യുന്ന സമയത്തുള്ള വസ്ത്രധാരണ രീതിയാണ് അവിടെ അള്ളാഹുവിൻ്റെ കലാം എന്നുള്ള നിലയ്ക്കൊരു ആദരവിൻ്റെ ഭാഗമായിക്കൊണ്ട് മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ചു ആ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അതേ സമയത്ത് ഇനി ഒരാൾ തലയിൽ തട്ടിടാതെ ഖുർആൻ പാരായണം ചെയ്തു എന്നതെന്തല്ല കുറ്റമാണെന്ന് പറയാൻ പറ്റില്ല അതിന് പ്രത്യേകിച്ച് തെളിവുകളോ രേഖകളോ ഒന്നും പ്രമാണങ്ങളിൽ എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാൽ റബിൻ്റെ കലാമിനോടുള്ള ഒരു മഹത്വം എന്നുള്ള നിലക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് വേണ്ടത് എന്നതാണ് ആ വിഷയത്തിൽ ഒന്നാമത് സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത്തേത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും അവരുടേതായ നിയമങ്ങളും അതുപോലെ തന്നെ അവരുടേതായ യൂണിഫോമുകളും കോഡുകളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതിൽ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാലിക്കല്ല നിർവാഹമില്ല അത് മതവുമായി ബന്ധപ്പെട്ട വിഷയമല്ല അത് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതാണ് അതിൽ പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ ലേഡീസ് ക്യാമ്പസുകളിൽ ജീവിക്കുന്ന പെൺകുട്ടികളാണ് എങ്കിൽ സ്വാഭാവികമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണഗതിയിൽ തല മറച്ച് മറച്ചില്ല എന്നുള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ മുട്ടുംകാലിൻ്റെ താഴ്ഭാഗത്തേക്ക് കാണുന്നതുകൊണ്ടൊന്നും ഒരു വിലക്കപ്പെട്ട കാര്യമല്ല എന്നാൽ അവിടെ അമുസ്ലിങ്ങൾ അമുസ്ലിങ്ങളുണ്ട് എങ്കിൽ അമുസ്ലിങ്ങളായ ഉണ്ട് എങ്കിൽ ഒരു അന്യപുരുഷൻ്റെ മുമ്പിൽ എങ്ങനെയാണോ അവറത്ത് അതുപോലെ തന്നെയാണ് അന്യ സ്ത്രീയുടെ മുമ്പിൽ അമുസ്ലിമായ അന്യ സ്ത്രീയുടെ മുമ്പിൽ ഒരു പെൺകുട്ടിയുടെ അവറത്തെ എന്നാണ് തിരിച്ചറിയേണ്ടത് പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നത സ്ത്രീ മൊത്തം ശരീരം മറക്കേണ്ടതുണ്ടോ അതല്ല മുൻകൈയും മുഖവും തുറന്നിടാമോ എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഏറ്റവും സൂക്ഷ്മമായ എന്ന് പറയുന്നത് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗം മുഴുവനായിക്കൊണ്ട് സ്ത്രീകൾ മറക്കണമെന്നത് തന്നെയാണ് എന്നാൽ മുഖം മറക്കുക എന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുസ്തഹബ്ബ് അഥവാ അവളത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണ് എന്നാൽ ഇനി ഒരു പെൺകുട്ടി അവൾ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് അവൾ മൂക്ക് കുത്തിയിട്ടുണ്ട് അവൾ പൗഡർ ഇടുന്നുണ്ട് എങ്കിൽ അവൾ മുഖം മറക്കൽ നിർബന്ധവും ചെയ്യും അതിൽ പണ്ഡിതന്മാർക്കാർക്ക് അഭിപ്രായ പിന്നതല്ല കാരണം ഇല്ലാമ ലഹറ മിൻഹ എന്നതാണ് ആയത്തിൽ വന്നിട്ടുള്ളത് അത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഭംഗിയുണ്ട് ആ ഭംഗി എന്നുള്ള നിലയ്ക്ക് നമ്മളെ മുഖം പുറത്ത് കണ്ടൽ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ കുറ്റക്കാരായി എന്ന് പറയാൻ പറ്റില്ല അതേ സമയത്ത് ഭംഗി കുറവാണെന്ന് തോന്നുമ്പോൾ ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്യണ ഏർപ്പാടുകളാണ് പൗഡറിടുക ഇടുക അതുപോലെ തന്നെ മൂക്ക് കുത്തുക ഇതൊക്കെ നമുക്ക് അനുവദിക്കപ്പെട്ടത് തന്നെയാണ് പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെന്താണ് മുഖം മറക്കണം എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ അടുത്ത ചോദ്യം വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസ് പാൻ്റ് ധരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മുടെ ശരീരത്തിന് അനുഗുണമായ രൂപത്തിലാണ് നമ്മുടെ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ധരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അനുഗുണമാകുന്ന രൂപത്തിൽ നല്ല ടൈറ്റായ വസ്ത്രം നമുക്ക് ധരിക്കാൻ പറ്റില്ല നല്ല ലൂസായ വസ്ത്രം നമുക്ക് ധരിക്കാൻ പറ്റില്ല മാന്യമായ രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആണെങ്കിലും അത് സ്ത്രീകൾക്ക് മാത്രമല്ല വസ്ത്രധാരണ നിയമമുള്ളത് പുരുഷന്മാർക്കുണ്ട് വലിയ ലൂസുള്ളത് ഇടാൻ പാടില്ല നല്ല ടൈറ്റായത് ഇടാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആധുനിക പഠനങ്ങളിൽ പലതും ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പഠനങ്ങൾ വന്ന സമയത്ത് കണ്ടത് ഈ ജീൻസ് പാൻറ് പോലെയുള്ള ടൈറ്റായ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് യൂട്രസിലൊക്കെ ക്യാൻസർ വരെ ഉള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നുള്ള പഠനങ്ങൾ കണ്ടിട്ടുണ്ട് അതുപറഞ്ഞുകഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകിച്ചും ലൈംഗിക അവയവങ്ങളുടെ ഭാഗങ്ങൾ അതുപോലെ തന്നെ ഉള്ള ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും അവിടെ ഒരു പ്രത്യേക രൂപത്തിലുള്ള ചൂടും അതുപോലെ തന്നെ പ്രത്യേക രൂപത്തിലുള്ള തണുപ്പൊക്കെ ഉള്ള സംവിധാനിച്ച സ്ഥലങ്ങളാണ് ആ രൂപത്തിൽ തന്നെ അത് മുന്നോട്ട് എന്താക്കേണ്ടതുണ്ട് അതിനെ അത് മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ലാത്ത സാഹചര്യങ്ങളിൽ പിന്നെ അവിടെ പല രൂപത്തിലുള്ള അസുഖങ്ങളും ഇൻഫെക്ഷനുകളും കാര്യങ്ങളൊക്കെ വര വരാനുള്ളൊരു കാരണം ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ടൈറ്റായ രൂപത്തിലുള്ള വസ്ത്രധാരണങ്ങൾ ധരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വിയർപ്പിൽ നിന്നും മറ്റൊക്കെ പിന്നെ അതുപോലെ തന്നെ കാറ്റ് കിട്ടാത്ത അവസ്ഥകളൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് അവിടെ ഉള്ളൊരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് അപകടം വരുന്ന രൂപത്തിലുള്ള ശരീരത്തിന് പ്രശ്നങ്ങൾ വരുന്ന രൂപത്തിലുള്ള ഒരു വസ്ത്രമാണെങ്കിൽ വസ്ത്രം ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇവിടെയൊക്കെ തികച്ചും എന്താണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹു നമുക്കുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അള്ളാഹു കാരുണ്യവാനാണ് കരുണയുടെ ഭാഗമായി കൊണ്ടാണ് ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ നിയമങ്ങളെ ആ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയണം അല്ലാതെ അതൊരു പ്രയാസപ്പെടുത്തലായിക്കൊണ്ടൊരിക്കലും ഉണ്ടാക്കരുത് നമ്മൾ വിചാരിക്കാൻ പാടില്ല എന്നതാണ് ആ വിഷയത്തിൽ മൊത്തത്തിൽ സൂചിപ്പിക്കാനുള്ളത് അല്ലാഹു ആലം